In this video, we can discuss about the introduction to pharmacology. In this, we will discuss the definition and branches of pharmacology. Let's start with the definition of pharmacology. The word pharmacology came from a Greek word pharmakon and logos. Pharmakon means drug and logos means discuss in or discuss in detail. In short, pharmacology may be defined as the science of drug. But in broad sense, it's a branch of biology which deals with the interaction of exogenously administered chemical molecules or any single chemical substances which can produce a biological response, which is known as a drug, with living system. It encompasses all the aspects of knowledge about the drug, but mostly those that are relevant to the effective and safe use for the medicinal purposes. Now, coming to the division of pharmacology. Pharmacology is mainly divided into pharmacokinetics and pharmacodynamics. Okay. ഇപ്പോൾ നമ്മളൊരു ഡ്രഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക, ഇറ്റ് ഹാസ് ടു ബി അബ്സോർബ് ഇൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. ദെൻ ഇറ്റ് മേ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഡിഫറെൻറ്റ് ടിഷ്യൂ ആൻഡ് ദെൻ ഇറ്റ് മേ മെറ്റബോളൈസ് ദെൻ ഇറ്റ് മേ എലിമിനേറ്റ് ഫ്രം ദ ബോഡി. സോ ആദ്യത്തെ ഈ ഒരു പ്രോസസ്സുകളാണ് മൂവ്മെൻറ്റ് ഓഫ് ദി ഡ്രഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഫാർമക്കോളജിയുടെ ബ്രാഞ്ചാണ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണോ ഡ്രഗ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിയിട്ട് അതിൻ്റെ ഫാർമക്കോളജിക്കൽ എഫക്ട്, ക്ലിനിക്കൽ റെസ്പോൺസ് ആവാം, ടോക്സിസിറ്റി അല്ലെങ്കിൽ എഫിക്കസി ആയിരിക്കാം, അങ്ങനെയുള്ള ഡ്രഗിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫാർമക്കോളജിയാണ് ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ്. So let's see what is pharmacokinetic and pharmacodynamic. Pharmacokinetics is the branch of pharmacology which deals with what does the body do to the drug. എന്താണ് ബോഡി ഡ്രഗിനോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോകൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, ഫാർമക്കോഡൈനാമിക്സ്, വാട്ട് ഡസ് ദ ഡ്രഗ് ടു ദ ഓർഗാനിസം ഓർ ദ ബോഡി. എന്താണ് ഡ്രഗ് ബോഡിയോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫാർമക്കോ ഡൈനാമിക്സിൽ പഠിക്കുക. ഓക്കെ, സോ ഫാർമക്കോ കൈനറ്റിക്സ് ഈസ് എ വേർഡ് വിച്ച് കെയിം ഫ്രം ഗ്രീക്ക് വേർഡ് കൈനസിസ് വിച്ച് മീൻസ് ദ മൂവ്മെൻറ്റ്. സോ ദിസ് ഈസ് ദ മൂവ്മെൻറ്റ് ആൻഡ് ആൾട്രേഷൻ ഓഫ് ദി ഡ്രഗ് ഇൻ ദ ബോഡി ആൻഡ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫാർമക്കോളജി വിച്ച് ഡീൽസ് വിത്ത് വാട്ട് ബോഡി ഡസ് ടു ദ ഡ്രഗ്. എന്താണ് നമ്മളെ ബോഡി ഡ്രഗിനോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കാം. ഇറ്റ് ഇൻക്ലൂഡ് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ഓർ ബയോ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇൻ ഷോർട്ട് വി വിൽ ടേം ഇറ്റ് ആസ് ആൻ എ ഡി എം ഇ. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഫാർമക്കോ ഡൈനാമിക്സ്. ദ വേർഡ് കെയിം ഫ്രം ഗ്രീക്ക് ഡൈനാമിക്, ദാറ്റ് മീൻസ് പവർ. This is the power of the drug, or it is a branch of pharmacology which deals with what the drug does to the body. എന്താണ് ഡ്രഗ് ബോഡിയോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫാർമക്കോഡൈനാമിക്സിൽ പഠിക്കുക. ഇറ്റ് ഇൻക്ലൂഡ് ദ ആക്ഷൻ ഓർ എഫക്ട് ഓഫ് ദി ഡ്രഗ് ഇൻ ദ ബോഡി, ആൾസോ ഇൻക്ലൂഡ് ദ ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ എഫക്ട് ഓഫ് ദി ഡ്രഗ്, ദെയർ മെക്കാനിസം ഓഫ് ആക്ഷൻ അറ്റ് ഓർഗൻ സിസ്റ്റം, സബ് സെല്ലുലാർ ഓർ മാക്രോ മോളിക്കുലർ ലെവൽ and adverse effect of the drug. So idu sthiramayittu choikkina oru differentiate questionum adu pole thana definition questionum aanu, what is the difference between pharmacokinetic and pharmacodynamic. Okay, appo onnu movement of the drug allengil what body does to the drug, that is the pharmacokinetic. Endanu ബോഡി ഡ്രഗിനോട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫാർമക്കോ കൈനറ്റിക്സ്, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. And pharmacodynamic is the power of the drug, what drug does to the body. എന്താണ് ഡ്രഗ് ബോഡിയോട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻക്ലൂഡ് ഫിസിയോളജിക്കൽ ആൻഡ് ബയോകെമിക്കൽ എഫക്ട്, മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ദി ഡ്രഗ്. നൗ അതർ ബ്രാഞ്ചസ് ഓഫ് ഫാർമക്കോളജീസ്. ഫസ്റ്റ് വൺ ഈസ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ്.
It is the application of pharmacological information together with the knowledge of disease for its prevention, mitigation and cure. For pharmacological information, pathological condition combine ചെയ്തിട്ട് അവള് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആണ് ഫാർമക്കോതെറാപ്യൂട്ടിക്സ് എന്ന് പറയും. ഇറ്റ് ഇൻക്ലൂഡ് ദ സെലക്ഷൻ ഓഫ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡ്രഗ്, അപ്രോപ്രിയേറ്റ് ഡോസേജ് ഫോം ആൻഡ് അപ്രോപ്രിയേറ്റ് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ടേക്കിംഗ് ഇൻ ടു അക്കോർഡ് ദ സ്പെസിഫിക് ഫീച്ചർ ഓഫ് പേഷ്യൻറ്റ്. ഓരോ പേഷ്യൻറ്റിനെയും കൺസിഡർ ചെയ്ത് ആ പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ് ഏതാണ്, ഡോസേജ് ഫോം ഏതാണ്, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് ഫാർമക്കോളജി യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് കീമോതെറാപ്പി. ദറ്റ് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ മാലിഗ്നൻസി വിത്ത് എ സ്പെസിഫിക് ഡ്രഗ് ദാറ്റ് ഹാവ് സെലക്റ്റീവ് ടോക്സിസിറ്റി ഫോർ ദ ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം ഓർ മാലിഗ്നൻറ്റ് സെൽ വിത്ത് നോ ഓർ മിനിമൽ എഫക്ട് ഓൺ ദി ഹോസ്റ്റ് സെൽ. അപ്പോൾ നമ്മൾ കീമോതെറാപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യാൻസർ തെറാപ്പിയാണ് നമുക്ക് ഓർമ്മ വരിക. ഓക്കെ, അപ്പോൾ ഈ കീമോതെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാലിഗ്നൻ്റ് സെല്ലിനെ സെലക്റ്റീവ് ആയിട്ട് കില്ല് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെയിൻ എയിം എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഫോർ ദ മാലിഗ്നൻറ്റ് സെൽ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് മിനിമം എഫക്ട് ഓൺ ദി ഹോസ്റ്റ് സെൽ. നെക്സ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ ഫാർമക്കോളജി. ഇറ്റ് ഇൻക്ലൂഡ് ഫാർമക്കോ ഡൈനാമിക് ആൻഡ് ഫാർമക്കോ കൈനസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ഹെൽത്തി വളണ്ടിയർ ആൻഡ് ഇൻ പേഷ്യൻ്റ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് എഫിക്കസി ആൻഡ് സേഫ്റ്റി ഓഫ് ദി ഡ്രഗ് ആൻഡ് കോംപ്രഹെൻസീവ് ട്രയൽ വിത്ത് അതർ ഫോം ഓഫ് ട്രീറ്റ്മെൻറ് ആൻഡ് സർവൈലൻസ് ഓഫ് പാറ്റേൺ ഓഫ് ഡ്രഗ് യൂസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്സ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പുതിയ ഡ്രഗ് ഡിസ്കവറി ചെയ്യുന്ന സമയത്ത് ആ ഡ്രഗ് അതിന് നമ്മളെ മാർക്കറ്റിലോട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന FDA പോലെയുള്ള അതോറിറ്റീസുകളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്ത് ഈ ഡ്രഗ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, സേഫ് ആണ്, എത്രത്തോളം ഡോസ് വരെ യൂസ് ചെയ്യാമെന്നൊക്കെ ക്ലിനിക്കൽ ട്രയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ക്ലിനിക്കൽ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ഫാർമക്കോ ഡൈനാമിക് ആൻഡ് ഫാർമക്കോ കൈനറ്റിക് ഇൻവെസ്റ്റിഗേഷൻസുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഡ്രഗ് അബ്സോർപ്ഷൻ നടന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ട്, മെറ്റബോളിസം നടക്കുന്നുണ്ട്, എത്രത്തോളം ആളെ ബോഡിയിൽ ആ ഡ്രഗിൻ്റെ എഫക്റ്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഹെൽത്തി ആൻഡ് പേഷ്യൻസിൽ മെഷർ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് നമുക്കതിനുള്ള പെർമിഷൻ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടോക്സിക്കോളജി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പോയ്സണസ് എഫക്ട് ഓഫ് ദി ഡ്രഗ് ആൻഡ് അതർ കെമിക്കൽസ് ലൈക്ക് ഹൗസ് ഹോൾഡ് എൻവിറോൺമെൻറ്റൽ പൊല്യൂട്ടൻ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ആൻഡ് ഹോമിസൈഡൽ വിത്ത് എംഫസിസ് ഓൺ ഡിറ്റക്ഷൻ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ് ഓഫ് പോയ്സണിങ്. ഇറ്റ് ആൽസോ ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ദി ഡ്രഗ്. നെക്സ്റ്റ് ടൈം ഇസ് ഫാർമസി. ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്പെൻസിങ് ദ ഡ്രഗ് ഫോർ പ്രിപ്പയറിംഗ് സ്യൂട്ടബിൾ ഡോസേജ് ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് ടു ദ മാൻ ഓർ അനിമൽസ്. ഇറ്റ് ഇൻക്ലൂഡ് കളക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, പ്യൂരിഫിക്കേഷൻ, ഐസൊലേഷൻ, സിന്തസിസ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓഫ് മെഡിസിനൽ സബ്സ്റ്റൻസസ്. ബട്ട് ഇൻ ലാർജ് സ്കെയിൽ മാനുഫാക്ചർ ഓഫ് ഡ്രഗ് ഈസ് നോൺ ആസ് ഫാർമസ്യൂട്ടിക്സ്. സോ ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് ഫാർമക്കോളജീസ് and some definition which will come in the introduction part. Hope it is clear. Thank you for watching this video.